കേബിൾ ടി വി മേഖലയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കുത്തകവത്കരണത്തിന്റെ ഭാഗമാണെന്ന് ജോയ്സ് ജോർജ് എം പി. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേബിൾ ടി വി മേഖലയിൽ ട്രായ് കൊണ്ടുവന്നിട്ടുള്ള താരിഫ് ഓർഡർ ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെന്ന വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ജോയ്സ് ജോർജ് എം പി പറഞ്ഞു. ഇതുവരെ കുറഞ്ഞ നിരക്കിൽ കേബിൾ ഓപ്പറേറ്റർമാർ വിതരണം ചെയ്തിരുന്ന ചാനലുകൾക്ക് ജി എസ് ടി ഉൾപ്പെടെ ഉയർന്ന നിരക്ക് ഇനി മുതൽ ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. കുത്തക കമ്പനികളുടെ കൈകളിലേക്ക് മേഖലയെ എത്തിക്കുന്നത് വഴി കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും ഉപഭോക്താക്കളും വഞ്ചിതരാകുകയാണെന്നും ജോയ്സ് ജോർജ് ചൂണ്ടിക്കാട്ടി. കുത്തകവൽക്കരണം ഇപ്പോൾ ആശയപ്രചരണ രംഗത്തും വാർത്താവിനിമയ രംഗത്തേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കേബിൾ ടി വിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ട്രായ് നിർദ്ദേശം. ഇപ്പോൾ 250 രൂപയ്ക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നൽകുന്ന ഈ സൗകര്യം അത് പുതിയ സംവിധാനം അനുസരിച്ച് ലഭിക്കണമെങ്കിൽ 600 രൂപയോളം വേണം. പക്ഷേ പ്രധാനപ്പെട്ട സിനിമാ നടന്മാരെയൊക്കെ വെച്ച് കൊടുക്കുന്ന പരസ്യം കണ്ടാൽ 125 രൂപയ്ക്ക് എല്ലാ കേബിളുകളും ഫ്രീയായി കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നു. പ്രധാനമായിട്ട് സൗജന്യമായി കിട്ടുന്ന ചില വാർത്താ ചാനലുകളും മറ്റുള്ളത് ഒഴിച്ചാൽ ആളുകൾ സ്ഥിരമായി കാണുന്ന ചാനലുകൾ, ഏഷ്യാനെറ്റ് പോലുള്ള എന്റർടൈൻമെന്റ് ചാനലുകൾക്കെല്ലാം പണം കൊടുക്കണം. മാത്രമല്ല ഇതിന് ജി എസ് ടി ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകളുടെ കുത്തകവൽക്കരണ നയം മൂലമാണെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും എം പി അറിയിച്ചു. കേബിൾ ഓപ്പറേറ്റർമാരായി നിൽക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന കേബിൾ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ, ഉപഭോക്താക്കൾ, ചെറിയ പൈസയ്ക്ക് നല്ല നിലയിൽ സേവനം ലഭിച്ചിരുന്ന ഉപഭോക്താക്കൾ മുഴുവൻ ആളുകളും വഞ്ചിതരാകുന്ന സാഹചര്യമാണുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മാറി മാറി വന്ന കേന്ദ്ര ഗവൺമെന്റുകൾ തുടർന്നിട്ടുള്ള ഉദാരവൽക്കരണ നടപടിന്റെ ഭാഗമാണ്, കുത്തകവൽക്കരണത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കുത്തകവൽക്കരിക്കുകയും എല്ലാം കുത്തകകൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവസാനം ഉപഭോക്താക്കൾ ഇതിന്റെ പ്രതിസന്ധി അനുഭവിക്കുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗൗരവതരമായ ഒന്നാണ്. ഈ വിഷയം പാർലമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂട്ടായും ഒറ്റയ്ക്കുമൊക്കെ ശ്രമിക്കും. കെ സി വി ന്യൂസ്, കോതമംഗലം.